ഹലോ ഗൈസ് അപ്പം നമ്മൾ കുറേ ആൾക്കാരുടെ എബൗട്ട് കേട്ട് ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളുടെ എബൗട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അത് നേരത്തെ ചെയ്യാഞ്ഞത് ഈ ഒരു സമയമാകുമ്പോൾ ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു അപ്പം വേറെ ആരുടെയല്ല നിങ്ങൾക്കെല്ലാം അറിയാവുന്ന നമ്മുടെ ജാസ്മിൻ ജാഫർ ബ്യൂട്ടി വ്ളോഗറിൻ്റെ എബൗട്ടാണ് പറയാൻ പോകുന്നത് അപ്പം ജാസ്മിൻ ഇത്തായെ എനിക്കെങ്ങനെ അറിയാം എന്നെ എങ്ങനെ അറിയാം എന്ന് കുറേ ആൾക്കാർക്ക് അറിയാം ഈ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർക്ക് അതിൻ്റെ കാരണമൊക്കെ അറിയാം കാരണം ഞങ്ങൾ ഫസ്റ്റ് സംസാരിക്കുന്നതും മീറ്റ് ചെയ്യുന്നതും എൻ്റെ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുമ്പോഴായിരുന്നു ഞാൻ പ്ലേ ബട്ടൺ വരാൻ കാത്ത് നിന്ന് ജാസ്മിൻ ഇത്താടെ വീട്ടിൽ പോയി അവിടുന്ന് ഇത്തായം കൊണ്ടാണ് നമ്മൾ അൺബോക്സ് ചെയ്യിപ്പിച്ചത് ഇത്ത അത് വീഡിയോ ആയിട്ട് ഇട്ട് ചാനലിലിടുന്നൊന്നും ഞാൻ റിക്വസ്റ്റും ചെയ്തില്ല ഞാൻ ഒട്ടും വിചാരിച്ചതുമില്ല പക്ഷേ ഇത്തവധി വീഡിയോ എടുത്ത് ഇത്തവണ ചാനലിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട ഉണ്ടായി അപ്പോൾ അതുതന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായ ഒരു കാര്യമാണ് എനിക്ക് അവിടെ നിന്ന് അൺബോക്സ് ചെയ്യാൻ പറ്റിയത് തന്നെ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇത്തായും കൂടെ വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കൊളാബ് ചെയ്തിട്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എൻ്റെ പ്ലേ ബട്ടൺ എനിക്ക് പ്ലേ ബട്ടൺ കിട്ടിയത് ഞങ്ങളുടെ നാട് ഉൾപ്പെടെ കേരളം മൊത്തം കണ്ട് ഏകദേശം യൂട്യൂബിൽ അതിന് റീച്ച് കിട്ടിയത് ഏകദേശം ടു പോയിൻ്റ് സംതിങ് മില്യൺ ആണ് ടു പോയിൻറ്റ് ഫൈവ് മില്യനാണ് തോന്നുന്നത് രണ്ട് ദിവസം കൊണ്ടൊക്കെ റീച്ച് കിട്ടിയത് ഇൻസ്റ്റഗ്രാമിൽ ഏകദേശം ഏഴര ലക്ഷം പേര് കണ്ടിട്ടുണ്ട് പിന്നെ ഞാനിട്ടത് അത്യാവശ്യം റീച്ചായി അപ്പോൾ എൻ്റെ പ്ലേ ബട്ടൺ കിട്ടിയത് ഒത്തിരി ആളുകൾ കാണേ ഉണ്ടായി ഇപ്പോൾ ജാസ്മിൻ വീടും എൻ്റെ വീടും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഒരു നാട്ടുകാരാണ് അയൽക്കാരാണ് അങ്ങനെ എനിക്കൊരു ഇത്തായെപ്പോലാണ് ഇത്താക്ക് എന്നെ ഒരു അനിയനെപ്പോലാണ് അപ്പം അങ്ങനെ ഒരു ബോണ്ടാണ് ഞങ്ങൾ തമ്മിലുള്ളത് പല ആവശ്യങ്ങൾക്കും എനിക്കൊരു സഹായം ചോദിക്കാനും അങ്ങനെയൊക്കെ ഞങ്ങൾ വിളിക്കാറുണ്ട് വല്ലപ്പോഴും മനസ്സിലായോ അപ്പോൾ ഞാൻ ചുരുക്കി അങ്ങ് പറയുകയാണ് കാരണം ബിഗ് ബോസിലെ കുറേ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തായും ഞാനും തമ്മിയൊരു ബ്രദർ ആൻഡ് സിസ്റ്റർ ബോണ്ടാണ് അത് എപ്പോഴും അങ്ങനെ എല്ലാം നിലനിൽന്ന് പോകും കാരണം എനിക്ക് എനിക്കത്രത്തോളം ഇഷ്ടമുള്ളൊരു വ്ളോഗർ ആണ് എൻ്റെ ഫേവറേറ്റ് യൂട്യൂബറാണ് എൻ്റെ ഇത്താണ് എൻ്റെ ഇൻസ്പിരേഷനാണ് അങ്ങനെ എല്ലാം എല്ലാം ആണ് അന്ന് ഞാൻ പ്ലേ ബട്ടനും കൊണ്ട് ചെന്ന് കയറുമ്പോഴത്തേന് ആ ഒരു സാഹചര്യം ഉണ്ട് ആ ഒരു ടൈം ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഇത്തായെ എല്ലാവരും കളിയാക്കുന്നത് അകറ്റി നിൽക്കുന്ന ഒരു ടൈമായിരുന്നു കാരണം ഫുൾ ടൈം എയറിലായിരുന്നു അങ്ങനെ തന്നെ പറയണം അപ്പം ഒട്ടും കുറേ നെഗറ്റീവും ഒക്കെ ഫേസ് ചെയ്യുന്ന ബ്രേക്കപ്പും ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു ടൈമായിരുന്നു എന്നിട്ടും ഉള്ളിലെ സങ്കടം മറച്ചു പിടിച്ചിട്ട് എൻ്റെ കൂടെ ചിരിച്ച് നിന്ന ആ ഇത്ത ഇപ്പോഴും ഓർക്കുന്നുണ്ട് അത്രത്തോളം സങ്കടം ഉള്ളി വെച്ച് വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു ആ ഒരു ടൈമിൽ എന്നിട്ട് ഇത്ത എന്നോട് ഇറങ്ങാൻ നേരത്തെ പറഞ്ഞായിരുന്നു നീ വന്നത് ആശ്വാസമായി കുറച്ചെങ്കിലും സന്തോഷിപ്പിക്കാൻ നിന്നെക്കൊണ്ട് സാധിച്ചു എന്നൊക്കെ പറയാനുണ്ടായി അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി കാരണം ഞാൻ കാരണം ഇത്ത കുറച്ചെങ്കിലും ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു വിജയം തന്നെയാണ് അത്രത്തോളം ഡൗൺ ആയി നിൽക്കുന്ന ഒരു ടൈമിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെന്ന് കയറുമ്പോഴത്തേന് അല്ലട ഇപ്പം പറ്റില്ല ആ അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യമാണ് അത് പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നില്ല കാരണം അത്രയും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാണ് ഒരു മനുഷ്യന് താങ്ങാവുന്നതിനപ്പുറം സൈബർ അറ്റാക്കും സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രശ്നങ്ങൾ ഫാമിലി പ്രോബ്ലംസ് അങ്ങനെ ബ്രേക്കപ്പ് ഫുള്ള് തലേ കൊണ്ട് നടക്കുന്നൊരു ടൈമിൽ ഞാൻ ചെന്ന് കയറിയപ്പെടുത്തിന് ചെറിയ പുഞ്ചിരിയോടെ ഞാൻ വീഡിയോ പറയുന്നുണ്ട് സ്വീകരിച്ചിട്ടുണ്ട് കുറച്ച് വിഷ്വൽസ് ഒക്കെ ഞാൻ ഇത് ആഡ് ചെയ്യാം കാണാത്തവർക്ക് വേണ്ടി ഇത്ര ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ മെസ്സേജ് അയക്കാറുണ്ട് അങ്ങനെ നേരിട്ട് കാണുന്നത് ആ ഒരു പ്ലേ ബട്ടൻ്റെ ആ ഒരു ടൈമിലാണ് വീട് അടുത്താണെങ്കിലും പോകാനോ ഒന്നും തോന്നിയില്ല പ്ലേ ബട്ടൺ കിട്ടിയിട്ട് തന്നെ പോയി പരിചയപ്പെടാമെന്ന് വിചാരിച്ച് നിങ്ങൾ പരിചയപ്പെട്ട് ഇത്താക്ക് പിന്നെ നെഗറ്റീവ് ഉണ്ടെങ്കിലും എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഇത്താഹ സ്നേഹിക്കുന്ന ഒരുപാട് ലക്ഷം ആൾക്കാരുണ്ട് എന്ത് പ്രശ്നം വന്നാലും കൂടെ നിൽക്കുന്ന കുറേ ലക്ഷം ആൾക്കാർ അതുകൊണ്ട് തന്നെ ഓരോ മാസങ്ങൾ കഴിയുമ്പോഴും ഇത്താക്ക് ഓരോ ഉയർച്ചകൾ ഇങ്ങനെ വന്ന് 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 അങ്ങനെ ഇത്ത വിചാരിക്കാത്ത അത്ര ഉയർച്ചയിലെത്തി എത്തി ഇപ്പം വലിയൊരു പ്ലാറ്റ്ഫോമാണ് കിട്ടിയിരിക്കുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം സീസൺ സിക്സിലെ കണ്ടസ്റ്റൻ്റ് ആണ് ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിലും ഇത്തേക്കാട്ട് ചാനൽ തുടങ്ങി വൺ മില്യൻ ഒക്കെ അടിച്ച യൂട്യൂബേഴ്സ് ഉണ്ട് കെ എൽ പ്രാങ്ക് അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ഒരു ലേഡി യൂട്യൂബർ ജാസ്വനിത്ത തന്നെയാണ് യൂട്യൂബർ മാത്രമല്ല ഒരുപാട് ഉയർച്ചയിലെത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയാണ് ജാസ്വനിത്ത നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് ഞാനിങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും ക്ലീശ് ആയിട്ട് തോന്നിയിട്ട് കാര്യമില്ല സത്യം പറയുമ്പോഴത്തേക്കും ചിലർക്ക് അസൂയപ്പെട്ടിട്ടും കാര്യമില്ല അപ്പം ഇത്താട അതൊരു ഉയർച്ചയാണ് വെറുതെ വീട്ടിൽ വീട്ടിലിരുന്ന ടൈമിൽ സോഷ്യൽ മീഡിയയിലോട്ട് വന്ന് അത്രയധികം കഷ്ടപ്പെട്ട് എഫോർട്ട് എടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വീഡിയോ ഇട്ട് പല പല ബ്യൂട്ടി ടിപ്സും പറഞ്ഞു തന്ന് മനസ്സിലായില്ല അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഈ ഒരു ഉയർച്ചയിൽ എത്തിയത് അർഹിക്കുന്ന ഒരു ഉയർച്ച തന്നെയാണ് ഫസ്റ്റ് തന്നെ ഏഷ്യൻ്റെ കുക്ക് വിത്ത് കോമഡിയിലാണ് പോയത് അവിടെ നിന്നാണ് ഈ ബിഗ് ബോസിലോട്ടുള്ള ഒരു നീക്കം അവിടെ ചെന്നിട്ടാണ് വിളിച്ച് പറഞ്ഞത് ഇത്ത ഒക്കെ ഇട്ടിട്ടുണ്ട് ഏഷ്യാൻ്റെ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത്തേക്കുറിച്ച് ഇത്തേ കമ്മ്യൂണിറ്റി ഡബി എടുത്ത് അറിയാം അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് കിടപ്പുണ്ട് ഇപ്പോൾ തന്നെ കുറേ ആൾക്കാർ കണ്ട് കാണും ഞാൻ പറഞ്ഞാണ് കാണാത്തവർക്ക് കമ്മ്യൂണിറ്റി ഡബി എല്ലാം കിടപ്പുണ്ട് അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ കൊണ്ടുവന്നത് നമ്മുടെ അഖിൽമാരാണ് അത് നമ്മുടെ നാട്ടുകാരാണ് കൊട്ടാരക്കാരാണ് അടുത്താണ് അപ്പം ഇതിപ്പോൾ നമ്മുടെ അയൽക്കാരിയാണ് പോയിരിക്കുന്നത് അപ്പം അത്രത്തോളം സപ്പോർട്ട് നമ്മളും കൊടുക്കണം എന്താ അറിയത്തില്ല നമ്മൾ അയൽക്കാരി ഇങ്ങനെ പോയെന്ന് പറഞ്ഞപ്പോഴത്തേന് നമുക്ക് രോമാഞ്ചം തന്നെ വന്നു എന്തോ പറയണമെന്ന് പറ അത്രയും സന്തോഷം തോന്നി കാരണം ഇന്നലെ ഇങ്ങനെ കണ്ട വ്യക്തി ബിഗ് ബോസ് ഏഷ്യാനിറ്റി നിൽക്കുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ് നാട്ടുകാരൻ നിലയ്ക്ക് ഒരു ഫാനെന്ന നിലയ്ക്ക് ഒരു ബ്രദർ എന്ന നിലയ്ക്ക് ഒക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പം ഞാൻ പറയാൻ വന്നത് ലെങ്ത് വീഡിയോ ആയിട്ട് ഞാൻ ജാസ്മിനത്തായി സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ് ഇനി ഇടും കാണേണ്ടവർക്കെല്ലാം കാണാം ഇതൊരു ഫിഷ് ചാനലാന്ന് പറഞ്ഞ് എനിക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റ് അല്ല നിങ്ങൾക്ക് ഫിഷിൻ്റെ കണ്ടൻറ്റ് മാത്രം എടുത്തുള്ളൂന്ന് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല എനിക്ക് ഗപ്പി പ്രേമി എന്ന് പറഞ്ഞ പേര് എനിക്ക് ഗപ്പി ഇഷ്ടമുള്ളതുകൊണ്ട് ഇട്ടാണ് ഞാനിത് ഇങ്ങനത്തെ കണ്ടൻറ്റ് ഇടും അപ്പം ജാസ്മിത്തായെ സപ്പോർട്ട് ചെയ്തുള്ള കണ്ടൻറ്റുകളൊക്കെ ഇനിയും പ്രതീക്ഷിക്കാം ഞാൻ ഡേ വൺ ഡേ ടു എല്ലാം ഇടും ഞാൻ ഫുള്ള് ഹൺഡ്രഡ് ഡേയ്സ് കഴിയുന്ന അവിടെ വരെ ഉള്ള കണ്ടുകൾ ഞാൻ ഇടും ഇപ്പം ജാസ്മിത്താവിടെ മാത്രമല്ല ഞാൻ മെയിനായിട്ട് ജാസ്മിത്തായാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിടുന്നത് നല്ല ഗെയിം കളിക്കുന്നത് എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അതായത് നിങ്ങൾക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ചാനൽ വഴി ചർച്ച ചെയ്യും ജാസ്മിത്തായുടെ കൂടുതൽ വീഡിയോസ് അറിയാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവഴി ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കും ജാസ്മിനിത്ത ബിഗ് ബോസ് ഉണ്ടെന്നൊക്കെ ഉള്ള കാര്യം നേരത്തെ അറിയായിരുന്നു അപ്പം ഇന്നലെയാണ് എല്ലാവരും റിവീൽ ചെയ്തത് ഇപ്പം തന്നെ എൺപത് ശതമാനം കേരളത്തിലെ ആൾക്കാർ ജാസ്മിത്തെ സപ്പോർട്ട് ചെയ്ത ജയിച്ച് വരണം കപ്പടിച്ചു വരണമെന്ന് തന്നെയാണ് പറയുന്നത് ജാസ്മിത്തയുടെ ഇൻസ്റ്റയിലെ സ്റ്റോറി അങ്ങനെ ചെക്ക് ചെയ്താൽ അറിയാം പിന്നെ പല സോഷ്യൽ മീഡിയ പേജുകൾ യൂട്യൂബ് ചാനലൊക്കെ ചെക്ക് അറിയാം ജാസ്മിത്ത വന്നത് ഒരുപാട് അവർക്ക് സന്തോഷമായി അത്ഭുതമായി വിജയിക്കുമെന്ന് ഉറപ്പായി മനസ്സിലായില്ലേ അപ്പം അത്രത്തോളം സപ്പോർട്ട് കിട്ടിയിട്ടാണ് ഇത്ത അതിൻ്റെ അകത്തോട്ട് എത്തിയേക്കുന്നത് അപ്പം എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ജാസ്മിൻ ഇത്ത വീഡിയോ പറഞ്ഞ പോലെ അതി ചിലപ്പം എല്ലാം ഒരു മനുഷ്യനുള്ള എല്ലാ ഫീലിങ്സും ജാസ്മിൻ ഇത്ത അവിടെ കാണിക്കും എപ്പോഴും യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുന്ന പോലെ ചിരിച്ചുകൊണ്ടും തമാശ പറഞ്ഞോണ്ട് വ്യക്തി വ്യക്തിയായിരിക്കത്തില്ല റിയൽ ലൈഫിൽ ജാസ്മിൻ ജാഫർ എങ്ങനെയാണോ അതായിരിക്കും ബിഗ് ബോസ് ഉള്ളത് എവിടെയും ആയിട്ടല്ല ഡേ വൺ ഇന്നലെ എൻ്റെ ആയപ്പോൾ തൊട്ട് എനിക്ക് തോന്നിയ കാര്യമാണ് ആ ലാലേട്ടൻ്റെ കൂടെ ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ തൊട്ട് ജാസ്മിൻ ജാർ റിയൽ ആയിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അതേ ക്യാരക്ടർ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ആ ഒരു പേഴ്സണാലിറ്റി തന്നെയാണ് പിന്തുടർന്ന് അവിടെ നിൽക്കുന്നത് അപ്പം അവിടെ എൻ്റെ എൻ്റെ റായപ്പത്തൊട്ടുള്ള ജാസ്മിൻ ജാഫറാണ് ഇനി മുന്നോട്ടുള്ള ജാസ്മിൻ ജാഫർ അത് കണ്ടാൽ തന്നെ മനസ്സിലാവും കാരണം പേഴ്സണലി എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ് അങ്ങനെയാണ് ജാസ്മിൻ ജാഫർ ഉള്ളത് ആരും ഫേക്കാന്ന് പറഞ്ഞു വന്നാൽ നമ്മളത് വിശ്വസിക്കത്തില്ല ഇങ്ങനെയാണ് ജാസ്മിൻ ജാഫർ അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഒരു മനുഷ്യനുള്ള എല്ലാ ഫീലിങ്സും അധികം കാണിക്കും ദേഷ്യം സങ്കടം സന്തോഷം അങ്ങനെ എന്തൊക്കെയുണ്ടോ അത് മൊത്തം കാണിക്കുക ഇപ്പം ആ നീ ഇങ്ങനെ അല്ലായിരുന്നില്ല വീഡിയോയിൽ ഇവിടെ വന്നിട്ട് നീ ഇങ്ങനെ കാണിക്കുന്ന എന്തിനാ അങ്ങനെ കാണിക്കുന്ന എന്തിനാ അങ്ങനെ ആരും പറയില്ലേ ഗെയിം നോക്കുക ഒരാഴ്ച എങ്ങനെ ഉണ്ടെന്ന് നോക്കുക എന്നിട്ടൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ട് കൊടുക്കുക കാരണം അതാണ് റിയൽ ജാസ്മിൻ ജാഫർ അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക ഇതൊക്കെ ഞാനിവിടെ വന്ന് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തുള്ള കണ്ടൻറ്റ് ചെയ്യാൻ ഇഷ്ടമാണ് പോരാത്തേനും നമ്മുടെ അയൽക്കാരി ബിഗ് ബോസിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തിടും അപ്പം വേറെ എന്താണ്ടൊക്കെ പറയാൻ വന്നായിരുന്നു അപ്പോൾ ജാസ്മിൻ ഇത്ര അങ്ങനെയാണ് ഞാൻ പരിചയപ്പെട്ടേ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അപ്പം ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ ഇനിയും വീഡിയോ ആയിട്ട് ചെയ്യും അപ്പോൾ എല്ലാവർക്കും ബൈ